ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വിധി. കറാഹത്ത്, ഭക്ഷണപാത്രത്തിലേക്ക് ഊതലും ശ്വാസം വിടലും ഭക്ഷണവേളയിൽ തുപ്പലും മൂക്കട്ട പിടിക്കലും കറാഹത്താണ്. രണ്ട് വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കലോ, അത് ദാരിദ്ര്യത്തിന് കാരണമാകും. നിന്ന് കുടിക്കുന്നതിൻ്റെ വിധി ഖിലാഫുൽ ഔലയാണ്, അതായത് ഏറ്റവും നല്ലതിന് എതിര്. കുടിക്കുമ്പോൾ മൂന്ന് തവണയായി കുടിക്കണോ, അതെ അത് സുന്നത്തുണ്ട്. അരി ഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണോ, അതെ അരി ഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്ത് ചെല്ലൽ സുന്നത്തുണ്ട്. സംസം നിന്ന് കുടിക്കണമെന്നുണ്ടോ, ഇല്ല, സംസവും മറ്റുവെള്ളം പോലെ തന്നെ ഇരുന്ന് കുടിക്കലാണ് സുന്നത്ത്. നിന്ന് തിന്നൽ കറാഹത്തുണ്ടോ, ഇല്ല കറാഹത്തില്ല. ഭക്ഷണശേഷം ഏതെങ്കിലും സൂറത്ത് ഓതൽ സുന്നത്തുണ്ടോ, അതെ അൽഹംദുലില്ലാഹ് എന്ന ദിക്ര ചൊല്ലിയ ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്ത് ഖുറൈഷ് എന്നിവ ഓതൽ സുന്നത്തുണ്ട്. അരി ഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്ത് ചെല്ലൽ സുന്നത്താകാനുള്ള കാരണം, അരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് മാധ്യമമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട്. സംസം ഖിബ്ലക്ക് മുന്നിട്ട് കുടിക്കൽ സുന്നത്തുണ്ടോ, അതെ സുന്നത്തുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പഴം, ഭക്ഷണത്തിന് മുമ്പാണ് പഴവർഗ്ഗങ്ങൾ കഴിക്കേണ്ടത്, അത് വേഗത്തിൽ ദഹിക്കും, അപ്പോൾ അത് ആമാശയത്തിൻ്റെ അടിയിലാവണം. മധുരം ആദ്യമോ അവസാനമോ, പഴവർഗ്ഗവും ഇറച്ചിയും കഴിച്ചതിന് ശേഷം മധുരം കഴിക്കലാണ് നല്ലത്. ഒസ്സാൻമാരുടെ ഭക്ഷണം കഴിക്കൽ തെറ്റാണോ, ഒസ്സാൻമാർ എന്നത് ഒരു കുലപ്പേരാണല്ലോ, അവരുടെ ഭക്ഷണം കഴിക്കൽ ഹറാമോ കറാഹത്തോ ഇല്ല. എന്നാൽ നജസ് കലർന്ന ജോലിയെടുക്കുന്നവരുടെ ഭക്ഷണം ഒസ്സാൻമാരാണെങ്കിലും അല്ലെങ്കിലും കഴിക്കൽ കറാഹത്താണ്. അപ്പോൾ മാംസക്കച്ചവടം നടത്തുന്നവരുടെ ഭക്ഷണം കഴിക്കൽ കറാഹത്താണോ, അതെ അവരുടെ ജോലി നജസുമായി കലർന്നതാണല്ലോ. മുൻകാലങ്ങളിൽ ഒസ്സാൻമാർ നജസുമായി ബന്ധപ്പെട്ട ജോലി എടുത്തിരുന്നു, അതുകൊണ്ടാണ് അവരുടെ ഭക്ഷണം കറാഹത്ത് എന്ന് പ്രചാരണം വന്നത്. ഇന്ന് അവർ നജസുമായി കലർന്ന ജോലിയെടുക്കുന്നവർ കുറവാണ്. നജസുമായി കലർന്ന ഏത് ജോലിയെടുക്കുന്നവരുടെയും ഭക്ഷണം അവർക്കും മറ്റുള്ളവർക്കും കറാഹത്താണ്.